السلام عليكم ورحمة الله وبركاته. محل كلاس 27. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدل الله. أما بعد، أسباب الحدث ചെറിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മൂന്ന് അസ്ബാബുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാലാമത്തെ സബബിലേക്കാണ് പ്രവേശിക്കുന്നത്. അർറാബിഉ, അശുദ്ധിയുടെ കാരണങ്ങളിൽ നിന്ന് നാലാമത്തേത്, മസ്സു ഖുബ്റിൽ ആദമിയി, ഒരു മനുഷ്യൻ്റെ മുന്തുവാരം സ്പർശിക്കലാണ്. മനുഷ്യൻ്റെ മുന്തുവാരം സ്പർശിച്ചാൽ വുളൂഉ് മുറിയും, ചെറിയ അശുദ്ധിയുള്ളവനായി മാറും. ദക്കറൻ കാന ഔ ഉൻസ, ഈ മനുഷ്യൻ ആദമിയി, അവൻ പുരുഷനാകട്ടെ, ഔ ഉൻസ അല്ലെങ്കിൽ സ്ത്രീയാവട്ടെ, പുരുഷന്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാലും സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാലും വുളൂഉ് മുറിയും. മിൻ നഫ്സിഹി ഔ ഗൈരിഹി, ഇത് ഈ ആദമിയിൻ്റെ നഫ്സിൽ നിന്നുള്ള മുന്തുവാരമാവട്ടെ, ഔ ഗൈറഹു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ ഗൈറിൽ നിന്നുള്ള മുന്തുവാരം സ്പർശിക്കട്ടെ, എങ്ങനെയാണെങ്കിലും ആ സ്പർശനം കൊണ്ട് വുളൂഉ് മുറിയും. അതുപോലെ തന്നെ ശാരിഹ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും, മറന്നുകൊണ്ട് സ്പർശിക്കട്ടെ, മനഃപൂർവമാകട്ടെ, ശരീരവുമായി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ മുന്തുവാരം സ്പർശിക്കട്ടെ, വേർപിരിഞ്ഞ അവസ്ഥയിലാവട്ടെ, എങ്ങനെയാണെങ്കിലും അവൻ്റെ വുളൂഉ് മുറിയും. എന്തുകൊണ്ട് സ്പർശിക്കണം? ബി ബത്വിനിൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് സ്പർശിക്കുക, അപ്പോഴാണ് വുളൂഉ് മുറിയുക. മുൻകൈയിൻ്റെ പള്ള കൊണ്ട് സ്പർശിക്കണം. അൽ അസുലു ഫി ദാലിക, ഇതിലുള്ള അടിസ്ഥാന രേഖ, മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ മുന്തുവാരം സ്പർശിച്ചാൽ വുളൂഉ് മുറിയും എന്ന വിഷയത്തിലുള്ള അടിസ്ഥാന തെളിവ്, ഹദീസ് തുർമുദി വബ്നു ഹിബ്ബാന വഗൈരിഹിമ, തുർമുദിയുടെ ഹദീസാണ്. വബ്നു ഹിബ്ബാന ഇബ്നു ഹിബ്ബാനിൻ്റെയും ഹദീസാണ്. വഗൈരിഹിമ, ഇവർ രണ്ടുപേരും അല്ലാത്തവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുമാണ് തെളിവ്. എന്താണ് ആ ഹദീസ്? മൻ മസ്സ ദക്കറഹു ഫീ റിവായത്തിൻ ഫർജഹു ഫല്യതവള്ള, ആരെങ്കിലും അവൻ്റെ ലിംഗം സ്പർശിച്ചാൽ, അതല്ലെങ്കിൽ മുന്തുവാരം സ്പർശിച്ചാൽ, ഫല്യതവള്ള, അവൻ വുളൂഉ് എടുത്തുകൊള്ളട്ടെ. ഇതാണ് ആ ഹദീസ്. വൽ മുറാദു അൽ മസ്സു ബി ബത്നിൽ കഫി, ഈ ഹദീസിൽ പറഞ്ഞ മസ്സ് കൊണ്ടുള്ള മുറാദ് വിവക്ഷ, അൽ മസ്സു ബി ബത്നിൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ടുള്ള സ്പർശനമാണ്, ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗം കൊണ്ടുള്ള സ്പർശനമല്ല, മുൻകൈയിൻ്റെ പള്ളയല്ലാത്ത മറ്റു ഭാഗങ്ങളെ കൊണ്ട് മുന്തുവാരം സ്പർശിച്ചാൽ വുളൂഉ് മുറിയുകയില്ല. അപ്പോൾ ഇവിടെ ഹദീസിൽ പറഞ്ഞ മസ്സ് കൊണ്ടുള്ള മുറാദ് മുൻകൈയിൻ്റെ പള്ള കൊണ്ടുള്ള മസ്സാണ് മുറാദ്. അതെവിടെ നിന്ന് ലഭിച്ചു?
അതെങ്ങനെ മനസ്സിലായി? ലി ഹദീസ് ഇബ്നു ഹിബ്ബാന, ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉള്ളതിന് വേണ്ടി. ഏതാണ് ആ ഹദീസ്? ഇദാ അഫ്ലാ അഹദുക്കും ബിയദിഹി ഇലാ ഫർജിഹി വലൈസ ബൈനഹുമ സിത്രുൻ വലാ ഹിജാബ് ഫലിയത്തവല്ല. ഇദാ അഫ്ലാ അഹദുക്കും ബിയദിഹി, നിങ്ങളിൽ ആരെങ്കിലും അവൻ്റെ കൈകൊണ്ട് സ്പർശിച്ചാൽ, ഇലാ ഫർജിഹി അവൻ്റെ മുന്തുവാരം സ്പർശിച്ചു, ഏതവസ്ഥയിൽ? വലൈസ ബൈനഹുമ സിത്രുൻ വലാ ഹിജാബ്, ആ മുന്തുവാരത്തിൻ്റെയും കൈയിൻ്റെയും ഇടയിൽ സിത്രോ ഹിജാബോ ഇല്ല. ആ നിലക്ക് സ്പർശിച്ചാൽ ഫല്യത്തവല്ല, അവൻ വുളു ചെയ്തുകൊള്ളട്ടെ. വൽ ഇഫ്ലാഉ, ഈ ഹദീസിൽ പറഞ്ഞ ഇഫ്ലാ, ഇദാ അഫ്ലാ അഹദുക്കും എന്ന പ്രയോഗത്തിലുള്ള ഇഫ്ലാ ലുഗത്തൻ ഭാഷാപരമായിട്ട് അൽ മസ്സു ബി ബത്തുനിൽ കഫി, മുൻകൈയിൻ്റെ പള്ള കൊണ്ടുള്ള സ്പർശനമാണ് ഇഫ്ലാഇൻ്റെ ഭാഷാപരമായ അർത്ഥം. അപ്പോൾ ഷാരിഹ് ഈ രണ്ടാമത് പറഞ്ഞ ഹദീസ് ഒന്നാമത്തെ ഹദീസിൻ്റെ ഒരു തഫ്സീറാണ്. ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞ മസ് കൊണ്ടുള്ള മുറാദ് മുൻകൈയിൻ്റെ പള്ള കൊണ്ടുള്ള മസ്സാണെന്ന് രണ്ടാമത്തെ ഹദീസ് കൊണ്ട് ഷാരിഹ് വിശദീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഒരു സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ ആദ്യം തന്നെ ഈ രണ്ടാമത്തെ ഹദീസ് പറഞ്ഞാൽ മതിയല്ലോ, കാരണം രണ്ടാമത്തെ ഹദീസാണല്ലോ മഖ്സൂദിൻ്റെ മേലിൽ ഏറ്റവും വ്യക്തമായ രീതിയിൽ അറിയിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ രണ്ടാമത്തെ ഹദീസ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ഹാഷ്യക്കാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് മറുപടി? ഒന്നാമത് പറഞ്ഞ ഹദീസാണ് രണ്ടാമത്തെ ഹദീസിനേക്കാൾ അസഹ്, ഏറ്റവും സഹീഹായ ഹദീസ് ഒന്നാമത്തെ ഹദീസാണ്. മാത്രവുമല്ല ഒന്നാമത്തെ ഹദീസിനെ ധാരാളം ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഹദീസിനെ മുന്തിക്കുകയും രണ്ടാമത്തെ ഹദീസിനെ അതിൻ്റെ തഫ്സീറായിട്ട് ഷാരിഹ് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. വമസ്സുൽ ഫർജി മിൻ ഗൈരിഹി അഫ്ഹശു മിൻ മസ്സിഹി മിൻ നഫ്സിഹി. ഇനി പറയാൻ പോകുന്നത്, ഇപ്പോൾ പറഞ്ഞ ഹദീസ് കൊണ്ട് ഒരാൾ തൻ്റെ മുന്തുവാരം സ്പർശിച്ചാൽ വുളു മുറിയും എന്ന് ലഭിക്കും. എന്നാൽ ഒരാൾ അപരൻ്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ, മറ്റൊരാളുടെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ വുളു മുറിയും എന്നതിനുള്ള തെളിവ് എന്താണ്? അതാണ് ഷാരിഹ് പറയുന്നത്. വമസ്സുൽ ഫർജി മിൻ ഗൈരിഹി, മറ്റൊരാളിൽ നിന്നുള്ള മുന്തുവാരം സ്പർശിക്കൽ, അഫ്ഹശു, അത് വളരെ മോശമാണ്, ഏറ്റവും മോശമാണ്. മിൻ മസ്സിഹി, അവൻ സ്പർശിക്കുന്നതിനേക്കാൾ, മിൻ നഫ്സിഹി, അവൻ്റെ നഫ്സിൽ നിന്നുള്ള മുന്തുവാരം സ്പർശിക്കുന്നതിനേക്കാൾ അഫ്ഹസായ കാര്യമാണ് മറ്റൊരാളിൽ നിന്നുള്ള മുന്തുവാരം സ്പർശിക്കുക എന്നത്. അപ്പോൾ മറ്റൊരാളിൽ നിന്നുള്ള മുന്തുവാരം സ്പർശിച്ചാൽ ബില്ലൗല, ഔലവീയത്തുകൊണ്ട് വുളു മുറിയും. അപ്പോൾ അതിൻ്റെ തെളിവ് ഖിയാസാണ്. എന്താണ് അഫ്ഹസാകാൻ കാരണം? ലിഹത്തുക്കിഹി ഹുർമത്ത ഗൈരിഹി, ഈ സ്പർശനം പൊളിച്ചതിന് വേണ്ടി, നശിപ്പിച്ചതിന് വേണ്ടി. ഹുർമത്ത ഗൈരിഹി, മറ്റൊരാളുടെ ഹുർമത്ത്, പവിത്രത നശിപ്പിച്ച കാരണത്തിന് വേണ്ടി മറ്റൊരാളുടെ മുന്തുവാരം സ്പർശിക്കുക എന്നത് അഫ്ഹസാണ്. വലിഹാദ, ഇങ്ങനെ മറ്റൊരാളുടെ ഹുർമത്തിന് നശിപ്പിക്കലുള്ള കാരണത്തിന് വേണ്ടിയാണ് ലായത്ത അദ്ദൻ നഖുലു ഇലൈഹി,
വുളു മുറിയൽ വിട്ടുകിടക്കാത്തത് ഇലൈഹി, ഈ ഗൈറിലേക്ക് വിട്ടുകിടക്കാത്തത്. അഥവാ അപരൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടുകഴിഞ്ഞാൽ ആ തൊടപ്പെട്ടവൻ്റെ വുളു മുറിയുകയില്ല. അതിൻ്റെ കാരണം ഈ തൊടലിൽ എന്തുണ്ട്? മറ്റൊരാളുടെ ഹുർമത്തിന് നശിപ്പിക്കലുണ്ട്, പൊളിച്ചു കളയലുണ്ട് എന്നതാണ് കാരണം. എന്നാൽ വക്കീല ഫീഹി, വക്കീല പറയപ്പെട്ടിരിക്കുന്നു, ഫീഹി ഇതിലുണ്ട്, അഥവാ ഒരാൾ മറ്റൊരാളുടെ മുന്തുവാരം സ്പർശിക്കുന്ന വിഷയത്തിലുണ്ട്. ഖിലാഫുൽ മൽമൂസി, മൽമൂസിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതിലും ഉണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. വഖത്തഖദ്ദമ, മൽമൂസിലുള്ള ഖിലാഫ് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്, നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെയുള്ള പ്രബലം മൽമൂസ് ലാമിസിനെ പോലെയാണ് എന്നതാണ്. ലാമിസിൻ്റെ വുളൂ മുറിയുന്നത് പോലെ മൽമൂസിൻ്റെ വുളൂവും മുറിയും, അതാണ് പ്രബലം. എന്നാൽ അവിടെ മൽമൂസിൻ്റെ വുളൂ മുറിയുകയില്ല എന്ന് ഒരഭിപ്രായമുണ്ടല്ലോ. അതുപോലെ ഒരഭിപ്രായം ഒരാൾ തൻ്റെ ഗൈറിൻ്റെ മുന്തുവാരം സ്പർശിച്ചാലും ഉണ്ടാകുന്നതാണ്. വ ഖുബുലുൽ മർഅത്തി അന്നാഖിലു മസ്സുഹു മുൽത്തഖ സുഫ്രൈഹ. ഇനി പറയാൻ പോകുന്നത് സ്ത്രീയുടെ ഖുബുല് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. പുരുഷന്റെ ഖുബുല് എന്ന് പറഞ്ഞാൽ ജമീഉ ദക്കറാണല്ലോ. സ്ത്രീയുടെ ഖുബുല് എന്ന് പറഞ്ഞതുകൊണ്ട് മുറാദ് എന്താണ്? വ ഖുബുലുൽ മർഅത്തി, സ്ത്രീയുടെ മുന്തുവാരം. അന്നാഖിലു മസ്സുഹു, ആ മുന്തുവാരം തൊടൽ വുളുവിനെ മുറിക്കും. അങ്ങനെയുള്ള ഖുബുല് മുൽത്തഖ സുഫ്രൈഹ, ആ ഖുബുലിൻ്റെ രണ്ട് വക്കുകൾ, രണ്ട് തൊറഫുകൾ കൂടിച്ചേരുന്ന സ്ഥലം, അതാണ് വുളുവിനെ മുറിക്കുന്ന നിലക്കുള്ള സ്ത്രീയുടെ ഖുബുല്. അത് തൊട്ടാലാണ് വുളുവ് മുറിയുക. ദക്കറഹു ഫി ഷറഹിൽ മുഹദ്ദബ്, ഇമാം നവവി ഇത് ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇമാം റംലിയും അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ ബളർ, സ്ത്രീകൾക്ക് ഖിത്താൻ ചെയ്യുന്ന സ്ഥലം, ബളർ അഥവാ ഫർജിൻ്റെ മുകൾ ഭാഗത്തായി കാണപ്പെടുന്ന, മലയാളത്തിൽ യോനിദളം എന്നൊക്കെ പറയുന്ന ഭാഗം സ്പർശിച്ചാൽ വുളു മുറിയും എന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അത് തൊടൽ കൊണ്ട് വുളു മുറിയുകയില്ല എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്ത് തുഹ്ഫ പറയുന്നത് ഞാൻ വായിക്കാം. വൻ നാഖിദു മിൻഹു, ഖുബുലിൽ നിന്ന് വുളുവിനെ മുറിക്കുന്ന ഭാഗം, സ്ത്രീയുടെ ഖുബുലാണ് പറയുന്നത്, സ്ത്രീയുടെ ഖുബുലിൽ നിന്ന് വുളുവിനെ മുറിക്കുന്ന ഭാഗം, മുൽത്തഖ സഫറൈഹി, ആ ഖുബുലിൻ്റെ മുൽത്തഖ സുഫ്രൈഹി, ആ ഖുബുലിൻ്റെ രണ്ട് വക്കുകൾ കൂടിച്ചേരുന്ന, കണ്ടുമുട്ടുന്ന സ്ഥലമാണ്. അൽ മുഹീത്തൈനി, വലയം ചെയ്യുന്നതായ രണ്ട് വക്കുകൾ, ബിൽ മംഫദി, മംഫദ് ദ്വാരത്തെ, മുന്തുവാരത്തെ വലയം ചെയ്തു നിൽക്കുന്ന രണ്ട് വക്കുകൾ കൂടിച്ചേരുന്ന സ്ഥലം, ആ രണ്ട് വക്കുകളാണ് വുളുവിനെ മുറിക്കുക. അതെങ്ങനെയാണ് കൂടിച്ചേർന്ന് നിൽക്കുന്നത്? ഇഹാത്തത്ത ശഫത്തൈനി ബിൽ ഫമി, രണ്ട് ചുണ്ടുകൾ വായയാകുന്ന ദ്വാരത്തെ വലയം ചെയ്തതുപോലെ, വലയം ചെയ്തു നിൽക്കുന്ന
ആ ദ്വാരത്തെ വലയം ചെയ്ത് നിൽക്കുന്ന ഭാഗം, ആ ഭാഗമാണ് വുളുവിനെ മുറിക്കുക. ദൂനമാ അതാ ദാലിക്ക, ആ ദ്വാരത്തെ വലയം ചെയ്ത് നിൽക്കുന്ന ആ വക്കുകളെ കൂടാതെ, ആ വക്കുകളല്ലാത്തത്, ആ വക്കുകളല്ലാത്തതാണ് എന്ത്, ഈ ബല്ലറ്. അപ്പം ആ ബല്ലറ് തൊട്ടാൽ വുളു മുറിയുകയില്ല എന്ന അഭിപ്രായമാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും റബ്ലി ഇമാമും ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖാല നവവി ഇമാം ശറഹുൽ മുഅദ്ദബിൽ പറഞ്ഞിരിക്കുന്നു, ഫൈൻ മസ്സത്ത് മാ വറാ ശുഫ്രൈനി, ഈ രണ്ട് വക്കുകൾക്ക് അപ്പുറമുള്ള ഭാഗം, പുറത്തുള്ള ഭാഗം തൊട്ടാൽ ലം യന്തഖിൽ, വുളു മുറിയുകയില്ല. ബിലാ ഖിലാഫ്, മുറിയുകയില്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അപ്പോൾ ആനത്ത് മുളക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ തൊട്ടാൽ, അതുപോലെ മുന്തുവാരത്തിൻ്റെയും പിന്തുവാരത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങൾ അതൊന്ന് തൊട്ടാൽ വുളു മുറിയുകയില്ല. വക്കഥ, ഇപ്രകാരം തന്നെ വുളുവിനെ മുറിക്കും. ഫിൽ ജദീദി, ജദീദായ അഭിപ്രായമനുസരിച്ച്, ഹൽക്കത്തു ദുബിരിഹി അയിൽ ആദമിയി, മനുഷ്യൻ്റെ പിന്തുവാരം, പിന്തുവാരത്തിൻ്റെ ആ ഹൽക്ക വുളുവിനെ മുറിക്കുന്നതാണ്. ഖിയാസൻ, ഖിയാസാക്കിയതിന് വേണ്ടി, അലാ ഖുബുലിഹി, ആദമിയിൻ്റെ മുന്തുവാരത്തിൻ്റെ മേലിൽ ഖിയാസാക്കിയതിന് വേണ്ടി. ഖിയാസാക്കുമ്പോൾ ഒരു ജിഹത്തുൻ ജാമി ഉണ്ടാകുമല്ലോ, ബി ജാമിയൻ നഖ്ലി ബിൽ ഖാരിജി മിൻഹുമ, അതാണ് ജിഹത്തുൻ ജാമിയ. ബി ജാമിയൻ നഖ്ലി ബിൽ ഖാരിജി മിൻഹുമ, മുന്തുവാരത്തിൽ നിന്നും പിന്തുവാരത്തിൽ നിന്നും പുറപ്പെടുന്ന വസ്തു കൊണ്ട് വുളു മുറിയും എന്ന ജാമിയ കൊണ്ട് പിന്തുവാരത്തെ മുന്തുവാരത്തിൻ്റെ മേലിൽ ഖിയാസാക്കിയതിന് വേണ്ടി പിന്തുവാരത്തിൻ്റെ സ്പർശനവും വുളുവിനെ മുറിക്കുന്നതാണ്. എന്നാൽ വൽ ഖദീമു, ഖദീമ്, ഖദീമ് പറയുന്നത് ലാ നഖ്ല ബിമസ്സിഹ, പിന്തുവാരത്തിൻ്റെ ആ ഹൽക്ക സ്പർശിക്കൽ കൊണ്ട് വുളു മുറിയുകയില്ല, അതിൻ്റെ സ്പർശനം വുളുവിനെ മുറിക്കുകയില്ല. വുഖൂഫൻ മാ ളാഹിരിൽ അഹാദീസി സാബിഖത്തി, നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ ളാഹിറിൻ്റെ കൂടെ നിന്നതിന് വേണ്ടി. എന്താണ് ആ ഹദീസിൻ്റെ ളാഹിർ? ഫിൽ ഇഖ്തിസാരി അലൽ ഖുബുൽ, മുന്തുവാരത്തിൻ്റെ മേൽ ചുരുക്കുക, അതാണ് സാബിഖായ ഹദീസുകളുടെയൊക്കെ ളാഹിർ. ആ മുന്തുവാരത്തിൻ്റെ മേൽ ചുരുക്കൽ, ചുരുക്കുക എന്ന ളാഹിറിൻ്റെ കൂടെ നിന്നതിന് വേണ്ടി. വ അബ്ബറ, നബി ഇമാം ഇബാറത്തിട്ടിരിക്കുന്നു, ഫി ഷറഹിൽ മുഹദ്ദബ്, ഷറഹുൽ മുഹദ്ദബിൽ ഇബാറത്തിട്ടിരിക്കുന്നു, ബിദ്ദുബിരി, ദുബുർ കൊണ്ടാണ് ഇബാറത്തിട്ടത്. എന്നാൽ ഇവിടെ ഹൽക്കത്തു ദുബിരിഹി എന്നാണ് ഇബാറത്തിട്ടത്. അപ്പോൾ രണ്ടിൻ്റെയും മുറാദ് ഒന്നാണ്. വ ഖാല, എന്നിട്ട് നബി ഇമാം പറഞ്ഞു, ഷറഹുൽ മുഹദ്ദബിൽ ദുബുർ എന്ന് ഇബാറത്തിട്ടിട്ട് നബവി ഇമാം പറഞ്ഞു, അൽ മുറാദു ബിഹി, ഈ ദുബുർ കൊണ്ട് മുറാദ് മുൽത്തഖൽ മംഫദി, ആ ദ്വാരത്തിൻ്റെ മുൽത്തഖയാണ്, കൂടിച്ചേരുന്ന ആ സ്ഥലം, അതാണ് മുറാദ്. അമ്മാ വറ അദാലിക്ക, അതിൻ്റെ പുറത്തുള്ള ഭാഗം, അതിൻ്റെ പുറത്തുള്ള ഭാഗം എന്തിനാൽ, മിൻ ബാത്തിനിൽ അലിയത്തേനി, രണ്ട് ചന്തിയുടെ ഉൾഭാഗം, അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഫലായങ്കുലു, അത് വുളുവിനെ മുറിക്കുകയില്ല. ബിലാ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം കൂടാതെ, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇന്തഹ, ഷറഹുൽ മുഅദ്ദബിൽ പറഞ്ഞത് അവസാനിച്ചു. വലാമുൽ ഹൽഖ, ഹൽ
ഹൽക്കത്തു ദുബിരിഹി എന്നോടത്തുള്ള ഹൽക്കയിൽ ഹൽക്കൻ്റെ ലാമ് സാക്കിനത്തുൻ, അത് സാക്കിനത്താണ്. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഹൽക്ക, ദിക്ര ഹൽക്ക, സൊലാത്ത് ഹൽക്ക എന്നൊക്കെ പറയുന്ന അതേ രൂപത്തിൽ ഹൽക്ക എന്ന് സുക്കൂനുല്ലാമ കൊണ്ടാണ് ഏറ്റവും പ്രസിദ്ധമായത്. എന്നാൽ ഹലക്ക എന്ന് പ്രയോഗവും പറയപ്പെട്ടിട്ടുണ്ട്. ലാ ഫർജു ബഹീമത്തിൻ, മൃഗത്തിൻ്റെ ബഹീമത്തിൻ്റെ ഫർജ് വുളൂവിനെ മുറിക്കുകയില്ല. ഐ ലാ യങ്കുലു മസ്സുഹു, ബഹീമത്തിൻ്റെ ഫർജ് മുറിക്കൂല എന്ന് പറഞ്ഞാൽ ബഹീമത്തിൻ്റെ ഫർജിൻ്റെ സ്പർശനം, ആ ഫർജ് തൊടൽ വുളൂവിനെ മുറിക്കുകയില്ല. ഫിൽ ജദീദി, ഷാഫി ഇമാമിൻ്റെ ജദീദായ അഭിപ്രായമനുസരിച്ച്. എന്താണ് കാരണം? ഇത് ലാ ഹുർമത്ത ലഹ, ബഹീമത്തിന് പവിത്രതയില്ല. ഫീ ദാലിക്ക, ഫർജിലായിട്ട് പവിത്രതയില്ല. ബഹീമത്തിന് അതിൻ്റെ ഫർജിലായിട്ട് പവിത്രത ഇല്ല. അതുകൊണ്ട് തന്നെ ബഹീമത്തിൻ്റെ ഫർജ് സ്പർശിക്കൽ വുളൂവിനെ മുറിക്കുകയില്ല. വൽ ഖദീമു, എന്നാൽ ഖദീമു പറയുന്നത്, ഖദീമു വഹകാഹു ജംഉൻ ജദീദൻ, ഒരു വിഭാഗം അസ്ഹാബ് ഈ ഖദീമിനെ ജദീദായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ഖദീമു പറയുന്നത്? അന്നഹു യങ്കുലു, ബഹീമത്തിൻ്റെ ഫർജ് വുളൂവിനെ മുറിക്കും. ഫർജിൽ ആദമീ, മനുഷ്യന്റെ ഫർജ് മുന്തുവാരം വുളൂവിനെ മുറിക്കുന്നത് പോലെ ബഹീമത്തിന്റെ ഫർജ് അഥവാ ഫർജ് സ്പർശിക്കൽ വുളൂവിനെ മുറിക്കുന്നതാണ്. വറാഫിഉ ഫി ശറഹി, റാഫി ഇമാം തന്റെ ശറഹുൽ കബീറിൽ ഹക്കൽ ഖിലാഫ ഈ അഭിപ്രായ വ്യത്യാസത്തെ, ഈ ജദീദും ഖദീമും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫി ഖുബ്ലിഹ, ബഹീമത്തിൻ്റെ മുന്തുവാരത്തിൻ്റെ വിഷയത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. എന്നിട്ട് വ ഖത ഫി ദുബ്രിഹ, ബഹീമത്തിൻ്റെ ദുബുറിൻ്റെ വിഷയത്തിൽ റാഫി ഇമാം ഉറപ്പിച്ചു പറഞ്ഞു. ബി അദമിൻ നഖ്ലി, തൊട്ടാൽ അത് വുളൂവിനെ മുറിക്കൂല എന്നുറപ്പിച്ചു പറഞ്ഞു. അതായത് റാഫി ഇമാം ഈ ജദീദ് ഖദീമ് എന്ന ഖിലാഫിനെ ബഹീമത്തിൻ്റെ കുബിലുകൊള്ള ഹാസാക്കി. എന്നാൽ ദുബുറു തൊട്ടാൽ വുളൂ മുറിയില്ല എന്ന ഒറ്റഭിപ്രായമുള്ളൂ എന്ന് റാഫി ഇമാം ശറഹുൽ കബീറിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വതഅഖബഹു ഫിർ റൗള, നവവി ഇമാം റാഫി ഇമാമിനെ എഴുത്തിറാവാക്കിയിട്ടുണ്ട്. ഫിർ റൗള, റൗളയിൽ എങ്ങനെ എഴുത്തിറാവാക്കി? ബി അന്നല്ല അസ്ഹാബ, ഷാഫി ഇമാമിൻ്റെ അസ്ഹാബ് അത്തുലക്കുൽ ഖിലാഫ, അവർ ഈ ഖിലാഫിനെ ഇത്തിലാക്കാക്കുകയാണ് ചെയ്തത്. യാതൊരു ഉപാധിയുമില്ലാതെ നിരുപാധികമാക്കുകയാണ് ചെയ്തത്. എവിടെ? ഫി ഫർജിൽ ബഹീമ, ബഹീമത്തിൻ്റെ ഫർജിൽ ഇത്തിലാക്കാക്കുകയാണ് ചെയ്തത്. ഫലം യഹുസു ബിഹി, ഈ ഖിലാഫിനെ അസ്ഹാബ് പ്രത്യേകമാക്കിയിട്ടില്ല, ഖാസാക്കിയിട്ടില്ല. അൽ ഖുബുല, ഖുബുലിൽ ഖാസാക്കിയിട്ടില്ല. അപ്പം ഈ ഖിലാഫ് ഖുബുലിലും അതുപോലെ തന്നെ ദുബുറിലും ഉണ്ട് എന്നാണ് നവവി ഇമാം റളിയല്ലാഹു അൻഹു റൗദയിൽ പറഞ്ഞത്. വയങ്കുലു, വുളൂവിനെ മുറിക്കും. ഫർജുൽ മയ്യിത്തി, മയ്യത്തിൻ്റെ ഫർജ് വുളൂവിനെ മുറിക്കും. വസ്സഗീരി, സഗീറിൻ്റെ ഫർജും വുളൂവിനെ മുറിക്കും. വ മഹല്ലുൽ ജുബ്ബി, ദക്കർ മുറിച്ച സ്ഥലം, ആ സ്ഥലവും വുളൂവിനെ മുറിക്കും. വദ്ദക്കറുൽ അശല്ലു, തളർന്നു കിടക്കുന്ന ബലഹീനമായ ദക്കർ, ആ ദക്കറും വുളൂവിനെ മുറിക്കും. വബിൽ യദി ശല്ലാ, തളർന്ന കൈകൊണ്ടുള്ള സ്പർശനവും വുളൂവിനെ മുറിക്കും. ഫിൽ അസഹി, പ്രബലമായ അഭിപ്രായമനുസരിച്ച്.
എന്താണ് കാരണം? ലിയന്ന മഹല്ലിൽ ജുബി, ലിംഗം മുറിച്ചു മാറ്റിയ ആ സ്ഥലം ഫി വാനദ് ദക്കരി, അത് ദക്കറിന്റെ സ്ഥാനത്താണ്. എന്തുകൊണ്ട്? ലിയന്നഹു അസുലുഹു, ആ സ്ഥലം ദക്കറിന്റെ മുരടാണല്ലോ, അപ്പോ അത് ദക്കറിന്റെ സ്ഥാനത്താണ്, അവിടെ തൊട്ടാൽ വുളു മുറിയും. വലി ഷുമൂലിൽ ഇസ്മി ഫി ഗൈരിഹി, ജുബിന്റെ മഹല്ല് അല്ലാത്ത സ്ഥലങ്ങളിൽ ഇസ്മ് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി വുളു മുറിയും. അഥവാ ജുബിന്റെ മഹല്ല് അല്ലാത്ത സ്ഥലം, അഥവാ മയ്യത്തിന്റെ ഫർജ്, അതുപോലെ തന്നെ സഗീറിന്റെ ഫർജ്, അതിനെ കുറിച്ചൊക്കെ ഫർജ് എന്ന ഇസ്മ് പറയാലോ. ഫർജി എന്ന ഇസ്മ് മയ്യത്തിന്റെ ഫർജിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്, സഗീറിന്റെ ഫർജിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യദ്, യദ് കൊണ്ടുള്ള സ്പർശനം എന്ന് പറയുമ്പോൾ ആ യദ് തളർന്ന കൈയിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് വലി ഷുമൂലിൽ ഇസ്മി, ഇസ്മ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. ഫി ഗൈരിഹി, ജുബിന്റെ മഹല്ല് അല്ലാത്തതിൽ. ജുബിന്റെ മഹല്ല് അല്ലാത്തത് എന്തിനാൽ? മിമ്മാ ദുക്കിറ, പറയപ്പെട്ട ഉമൂറുകളാൽ. അഥവാ മയ്യത്തിന്റെ ഫർജ്, സഗീറിന്റെ ഫർജ്, അതുപോലെ അശല്ലായ ദക്കർ, അതുപോലെ തന്നെ തളർന്ന കൈ, ഇവിടൊക്കെ ഇസ്മ് അതിനെ ശാമിലാക്കുന്നുണ്ട്. അതുകൊണ്ട് വുളൂ മുറിയും. ബസ് സാനി, എന്നാൽ ഈ അസഹിന്റെ സാനി പറയുന്നത് ലാ തങ്കുദുൽ മദ്കുറാത്തു, ഈ പറയപ്പെട്ട ഉമൂറുകൾ വുളൂവിനെ മുറിക്കുകയില്ല. എന്താണ് കാരണം? ലിന്ദിഫായി ദക്കരി ഫി മഹലിൽ ജുബ്, മുറിച്ച സ്ഥലത്ത് ദക്കറില്ലാത്തതിന് വേണ്ടി. അവിടെ ദക്കറില്ലല്ലോ, അസഹിന്റെ ആളുകൾ പറയും ദക്കറില്ലെങ്കിലും ദക്കറിന്റെ അസുലുണ്ടല്ലോ. വലിന്തിഫായി മലിന്നത്തി ഷെഹുവത്തി ഫി ഗൈരിഹി, ജുബിന്റെ മഹല്ല് അല്ലാത്തോടത്ത് ഷെഹുവത്തിന്റെ മലിന്നത്തും ഇല്ലല്ലോ. അസല്ലായ ദക്കർ, അല്ലെ ഷെഹുവത്ത് ഉണ്ടാവില്ലല്ലോ. അതുപോലെ സഗീറിന്റെയും മയ്യത്തിന്റെയും ഫർജി, അതൊന്നും ഷെഹുവത്തിന്റെ മലിന്നത്തല്ലല്ലോ എന്നാണ് ഈ സാനിക്കാരുടെ ന്യായം. അപ്പോൾ മുൻകൈയിന്റെ പള്ള കൊണ്ട് സ്പർശിച്ചാലാണ് വുളു പുറിയുക. വലായങ്കുലു റൗസുൽ അസാബി, വിരലുകളുടെ തല, അത് വുളുവിനെ മുറിക്കൂല. അപ്പൊ വിരലുകളുടെ തല കൊണ്ട് തൊട്ടാൽ വുളു മുറിയില. വമാ ബൈനഹുമ, വിരലുകൾക്കിടയിലുള്ള ഭാഗം, വിരലുകളുടെ ഇടയിലായിട്ട് കാണപ്പെടുന്ന ഭാഗം, അതും വുളുവിനെ മുറിക്കൂല. വ ഹർഫുഹ, വിരലുകളുടെ സൈഡ് അതും വുളുവിനെ മുറിക്കൂല. വിരലുകളുടെ ഇട എന്ന് പറയുമ്പോൾ നമ്മളെ മുസബ്ബിഹ വിരലിന് ഒരു ഭാഗത്ത് ഇട എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ പിന്നെ തള്ളവിരൽ, അപ്പൊ അതിനും കൂടെ ശാമിലാക്കാൻ വേണ്ടിയാണ് വ ഹർഫുഹ, വിരലുകളുടെ എന്ത് സൈഡും. വ ഹർഫുൽ കഫി, അതുപോലെ മുൻകൈയിന്റെ പള്ളയുടെ സൈഡ്, ഇതൊന്നും വുളുവിനെ മുറിക്കൂല. എന്താ കാരണം? ലി ഖുറൂജിഹ, ഇവകളൊക്കെ പുറത്തു വന്നതിന് വേണ്ടി, പുറത്തു പോയതിന് വേണ്ടി. എന്തിൽ നിന്ന് പുറത്തു പോയതിന് വേണ്ടി? അൻസമത്തിൽ കഫി, മുൻകൈയിന്റെ പള്ളയുടെ സംത്ത്, അതിൻ്റെ ഉച്ചി, അതിൻ്റെ ആ അഗ്രഭാഗം, മുകൾ ഭാഗം, ആ മുകൾ ഭാഗത്ത് നിന്ന് പുറത്തു പോയ കാരണത്തിന് വേണ്ടി ഇതൊന്നും വുളുവിനെ മുറിക്കുകയില്ല. എന്നാൽ വക്കീല, പറയപ്പെട്ടിരിക്കുന്നു തങ്കുലു, ഇവകളൊക്കെ വുളുവിനെ മുറിക്കും. എന്താ കാരണം? ലി അന്നഹാ, ഇവകൾ മിൻ ജിൻസി ബശറത്തി ബാത്തിൽ കഫി, മുൻകൈയിന്റെ ഉൾഭാഗത്തുള്ള ആ തൊലിയുടെ വർഗത്തിൽപ്പെട്ട തന്നെയാണല്ലോ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ. അവിടെയും മുൻകൈയിന്റെ പള്ളയുടെ തൊലി പോലെയുള്ള വെളുത്ത തൊലി തന്നെയാണല്ലോ ഉള്ളത്, അതുകൊണ്ട് വുളുവിനെ മുറിക്കും എന്ന് കീല. മുൻകൈയുടെ പള്ളയുടെ ലാഭിത്തയായിട്ട് ഫുഖഹാക്കൾ പറഞ്ഞത് ഇതാണ്. ഇത് വൽമുറാദു ബി ബത്തുനിൽ കഫി, മുൻകൈയിന്റെ പള്ള എന്ന് പറഞ്ഞതുകൊണ്ട് മുറാദ് അൽ മുന്തബിഖു, കൂടിച്ചേരുന്ന ഭാഗമാണ്, പരസ്പരം കൂടിച്ചേരുന്ന ഭാഗം. ഇന്ദ വളഇ ഇഹ്ദൽ യദൈനി, രണ്ട് കൈകളിൽ നിന്ന് ഒരു കൈ വെക്കുമ്പോൾ,
അലൽ ഉഖ്റ മറ്റേ കൈയിൻ്റെ മേലിൽ കൂട്ടിയോജിപ്പിച്ച് വെക്കുമ്പോൾ മാ തഹാമുലിൻ യസീരിൻ ചെറിയ ഒരു ഭാരം കൊടുക്കലോട് കൂടെ അല്ലാതെ പ്രസ് ചെയ്യരുത് ചെറിയ ഒരു പ്രസ്സിങ്ങോട് കൂടെ ഒരു കൈയിൻ്റെ മേലിൽ മറ്റൊരു കൈ കൂട്ടി വെക്കുമ്പോൾ കൂടിച്ചേരുന്ന ഭാഗം അതാണ് ഈ ബത്തുനുൽ കഫിൻ്റെ മുറാദ് അതല്ലാത്തതൊക്കെ സൈഡുകളും ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതുപോലെ വിരലുകളുടെ തലപ്പൊക്കെയാണ് അതൊക്കെ തൊട്ട് അതുകൊണ്ട് തൊട്ടാൽ വുളൂ മുറിയുകയില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു